ഇബാദത്ത്, സദഖ ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് കബൂലാക്കി തരട്ടെ. നമ്മുടെ രോഗങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. നമ്മുടെ കൽബ് അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, റമളാൻ മാസത്തിൻ്റെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുന്ന റമളാനിൻ്റെ പകലുകളുടെ അവസാനത്തെ പകൽ ആവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഏതായാലും ഇന്നത്തെ ദിവസത്തോടുകൂടെ ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദാവത്തും ഇവിടെ പ്രഭാഷണവും ഇവിടെ അവസാനിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് പഠിച്ച് ഇൻഷാഅല്ലാഹ് ദുആ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹു നല്ലത് പറയുവാനും നല്ലത് കേട്ട് ഉൾക്കൊണ്ട് കേട്ടതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു മഹത്തായ അനുഗ്രഹം നമുക്ക് തന്നു എന്നുള്ളത് വലിയ നിഅമത്ത് തന്നെയാണ്. ഇങ്ങനെ ഒരു നന്മ ഇവിടെ നടക്കുമ്പോൾ ഈ നാട്ടിലെ നല്ലവരായ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ ഇതിനെ നെഞ്ചിലേറ്റുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇത് കാലം മുഴുവനും നിലനിൽക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നവർ ഈ നാട്ടിൽ ധാരാളം ആളുകളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. കാരണം റമളാനിൻ്റെ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ ഒരൽപ്പം ഇവിടെ വന്നിട്ടിരിക്കുമ്പോൾ ഒരുപാട് ഇൽമുകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് തന്നെ. പക്ഷേ ഇത് ഇതുവരെ നിലനിൽക്കാനും ഇനി നിലനിന്ന് പോരാനും പ്രത്യേകമായ കാരണം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളായ ആളുകൾ ഇതിനെ ഉത്സാഹത്തോടുകൂടെ കാണുകയും ഇതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഇത് ഇത്രമേൽ ഉന്നതമായ നിലക്ക് ഇവിടെ നിലകൊള്ളാൻ മറ്റൊരു കാരണം നന്മക്ക് തിന്മ, നന്മക്കെതിരിൽ തിന്മ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായതുകൊണ്ട് തന്നെ. ഇവിടെ ഒരു സദസ് നടക്കുമ്പോൾ ഇതിനെ കുറ്റപ്പെടുത്താനും ഇതിനെ നിരുത്സാഹപ്പെടുത്താനും അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദ്യം ചെയ്യാനും ഇവിടെ ആളുകൾ ഉള്ളത് കൊണ്ട് ഈ ഒരു സദസ് ഒന്നും കൂടെ ശക്തിപ്പെടുന്നു എന്നാണ്. ഇസ്ലാമിൻ്റെ പാരമ്പര്യം അതാണ്. ഇസ്ലാം ഇവിടെ നിലനിന്നതിൻ്റെ പ്രത്യേക കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പരിശുദ്ധ ദീനിനും അള്ളാഹുവിൻ്റെ എതിരിലും ഇവിടെ ശബ്ദിക്കാൻ ആളുകളുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു അനുഗ്രഹം. നന്മ ഇവിടെ പറയുമ്പോ കേൾക്കുമ്പോ അതിനെ അവരറിയാതെ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് അത്. ഇതിൻ്റെ കുറ്റങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് കുറ്റങ്ങളും നന്മയും മനസ്സിലാക്കി ആ പറയുന്നത് ശരിയല്ല, അതിൽ നന്മയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് ഇതിവിടെ നിലനിൽക്കുന്നു, അൽഹംദുലില്ലാഹ്.
അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഇവിടെ ക്ലാസ് നടക്കുമ്പോൾ ചില ആളുകളൊക്കെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യാറുണ്ട്, തിന്മ ഉദ്ദേശിച്ചിട്ടും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ചാളുകൾക്കൊക്കെ ക്ലാസ് കേൾക്കണം, ഫൈമ കേൾക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയകളിലൂടെ അത് വിട്ടുകൊടുക്കുന്നു. നല്ല ഉദ്ദേശത്തിലൂടെ ചില ആളുകൾ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും ചില ആളുകൾ രംഗത്ത് വരുന്നു. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ചിലപ്പോ കേൾക്കാൻ വേണ്ടിയല്ല ഇവിടെ കേൾക്കാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാ ആളുകളല്ല, 99 ആളുകളും ഇവിടെ കേൾക്കാൻ വേണ്ടി കേൾക്കാൻ വരികയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പറയാതിരിക്കാൻ വയ്യ. ആ സ്വഭാവം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ വളരെ വിനീതനായി സ്നേഹപുരസരം സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നത്, ആ പണി ചെയ്യരുത് എന്ന്. കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി മാത്രം വരിക. നല്ലത് കണ്ട് മനസ്സിലാക്കി നല്ലത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സന്നദ്ധത കാണിക്കുക, അതാണ് ഒരാളെ മനുഷ്യനാക്കുന്നത്. ഇന്നലെ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, കൂടുതലൊന്നും ആമുഖമായിട്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്ത് ഇങ്ങനെ ഒരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ വളരെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജീവിതം കളിച്ചു കുളിക്കാനുള്ളതല്ല, കളഞ്ഞു കുളിക്കാനുള്ളതല്ല എന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കാനുള്ളത് ഇത് വെറുതെ കളയാനുള്ളത് അല്ല എന്നാണ്. എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് വിചാരിക്കുന്നത് എന്ന്. ഹസിബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിചാരിക്കുക. നിങ്ങൾ എന്താ വിചാരിച്ചത് ഇപ്പോൾ ചോദിക്കൂലേ, എന്താ എന്നെ പറ്റി വിചാരിച്ച അതിന് ചോദിക്കൂലേ, പേടിപ്പിച്ചിട്ട് എന്താ പേടിപ്പിച്ചിട്ട് ചോദിക്കൂലേ. അതുപോലെ തന്നെ നാഥനായ പടച്ച തമ്പുരാൻ ഖുർആനിലൂടെ ചോദിക്കുന്ന ചോദ്യമാണ്, അപഹസിബതും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്, വെറുതെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, നല്ല ആളാവാൻ വേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മളെ അവ സൃഷ്ടിച്ചത്. ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? എന്നെ നാഥനായ പടച്ച തമ്പുരാൻ കാണുന്നുണ്ടല്ലോ, അവൻ എനിക്ക് തന്ന ആരോഗ്യം കൊണ്ടാണല്ലോ ഞാൻ തെറ്റ് ചെയ്യാൻ പോകുന്നത്, അവൻ എനിക്ക് തന്ന കണ്ണുകൊണ്ടാണല്ലോ ഞാൻ തെറ്റ് ചെയ്യുന്നത്, തറാമിയത്ത് ദർശിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച കുട്ടികളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മഹാനാണ്, ആരിഫാണ്, മഹാനാണ്, സൂഫി വല്യനാണ്, ആരിമായ മനുഷ്യനാണ്. മാത്രമല്ല ഒരു രാജനായിരുന്നു, രാജകുമാരനായിരുന്നു. ആർഭാട് നിർഭരമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. പെട്ടെന്ന് ഒരു നിമിഷത്തിൽ മാറി ചിന്തിച്ചു, ഈ ലോകം നശ്വരമാണല്ലോ, ഈ ലോകം മാറി മറിയാൻ പോകുന്നതാണല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം ഇവിടെ തകിടം മറിയുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് സയ്യിദുനായി ഇബ്രാഹിം മാറി ചിന്തിച്ചു, നന്നായി നല്ല മനുഷ്യനായി. അങ്ങനെ നല്ല മനുഷ്യനായി, സ്വാലിഹായി, ആലിമായി, വലിയ
എന്നിങ്ങനെ ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നു, യാ ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നിങ്ങളാണല്ലോ, അദ്ഹമിന്റെ മകനായ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നിങ്ങളാണല്ലോ. അതേ ഞാൻ തന്നെ. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു രാജനായിരുന്നുവല്ലോ, ഒരു രാജകുമാരനായിരുന്നുവല്ലോ, നിങ്ങൾ എങ്ങനെയാണ് മാറി ചിന്തിച്ചത്? നിങ്ങൾ എങ്ങനെയാ മാറി ചിന്തിച്ചത്? ഇങ്ങനെ മാറ്റം സംഭവിച്ചു, മാറാൻ എങ്ങനെ സാധിച്ചു? എങ്ങനെയാണ് തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിന്നത്? എനിക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുന്നില്ല. തെറ്റ് ചെയ്യാതെ, തെറ്റ് കാണാതെ, കേൾക്കാതെ, ചിന്തിക്കാതെ, പ്രവർത്തിക്കാതെ ജീവിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് പരിഹാരമാണ്, എന്ത് പരിഹാര മാർഗമാണ് നിങ്ങൾക്ക് പറയുവാനുള്ളത് എന്ന് ഇബ്രാഹിം അനുഭവിനോട് ചോദിക്കുമ്പോ മഹാനർ പറഞ്ഞു കൊടുക്കുന്നു, മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുന്നു, തെറ്റ് ചെയ്യാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ആറ് കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരികയാണ്. ആറ് കാര്യം ഇതൊന്ന് നീ മനസ്സിലാക്കിയാ മതി, പിന്നെ നീ തെറ്റ് ചെയ്തോ, പ്രശ്നമല്ല. ആറ് കാര്യം നീ ഒന്ന് ചിന്തിച്ച് പഠിച്ചാ മതി, പിന്നെ നീ തെറ്റ് ചെയ്തോ, പ്രശ്നമല്ല. എന്താണത്? ചോദിച്ചു. ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ പറയുകയാണ്, ഒരു തെറ്റിലേക്ക് ഏർപ്പെടാൻ, ഒരു തെറ്റ് ചെയ്യാൻ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പടച്ച, ഈ ലോകം പടച്ച, ഈ പ്രപഞ്ചം പടച്ച, നാഥനായ പടച്ച തമ്പുരാൻ കാണാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നീ തെറ്റ് ചെയ്യണേ? ഒന്നാമത്തെ കാര്യം, തെറ്റ് ചെയ്യാൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്നെ പടച്ച, നാഥനായ പടച്ച പത്തു അവൻ കാണാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നീ തെറ്റ് ചെയ്തോ, പ്രശ്നമല്ല. ഉണ്ടോ അങ്ങനെ ഒരു സ്ഥലം? ഉണ്ടോ? ഇവിടെ ഒന്നാമത്തെ മറുപടി, ഒന്നാമത്തെ ഈ വിഷയം കേൾക്കുമ്പോൾ തന്നെ ഈ മനുഷ്യന്റെ ഹൃദയം പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി. പ്രശ്നേ, എവിടെയാണ് നിങ്ങളുടെ സ്ഥലമുള്ളത്? അല്ലാഹു കാണാത്ത ഒരു സ്ഥലവും ഇവിടെ ഇല്ലല്ലോ. ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ പോയാലും, ഈ കാണുന്ന ഭൂമിയുടെ അന്തർഭാഗത്ത് പോയാലും, ഏഴ് സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് പോയിട്ട് മുങ്ങി കുളിച്ചാലും, അവിടെയാണ് നീ ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിലും അല്ലാഹു കാണാത്ത ഒരു സ്ഥലമില്ലല്ലോ, അവൻ കാണാത്ത ഒരു ഇടമില്ലല്ലോ. എങ്ങനെ തെറ്റ് ചെയ്യും? എങ്ങനെ കളവ് പറയും? എങ്ങനെ ഈ നാവിനെ വെറുതെ ഉപയോഗിക്കും? പറഞ്ഞു, ഇല്ല, പറ്റില്ലല്ലോ, അങ്ങനെ ഒരു സ്ഥലം ഇല്ലല്ലോ, എന്ത് ചെയ്യും ഞാൻ? പിന്നെയും പറഞ്ഞു കൊടുത്തു, പിന്നെയും പറഞ്ഞു കൊടുത്തു, നീ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാഥനായ പടച്ച തമ്പുരാൻ നിനക്ക് കണക്കാക്കിയ ഭക്ഷണമുണ്ടല്ലോ, അവൻ തരുന്ന ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണം നീ ഒരിക്കലും കഴിച്ചു പോകരുത്. ഏത് ഭക്ഷണം? സ്വന്തം ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ടോ? നമ്മൾ പറയും, എന്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ആരാ അധ്വാനിക്കുന്നത്? തന്നത് ആരോഗ്യം തന്നതാരാ? ഒരല്പം ചിന്തിക്കാൻ മാത്രമല്ല നമുക്ക് അല്ലാഹു ബുദ്ധി തന്നത്, വിശാലമായിട്ട് ചിന്തിക്കാനാ ബുദ്ധി തന്നത്. കുറച്ച് ചിന്തിച്ചിട്ട ഒരായത്തിന്റെ കഷ്ടം എടുത്തിട്ട് പറയാ, വിഷയം പറയാ. അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, ഇവിടെ ഇല്ല, ആവശ്യം നമുക്ക് പറയണ്ട. അങ്ങനെ ചിന്തിക്കാനും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്, അങ്ങനത്തെ ആളുകൾ ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആയത്തിന്റെ ചെറിയ കഷ്ടം എടുത്തിട്ട് വിഷയം ഇങ്ങനെയാണല്ലോ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആനിൽ അങ്ങനെ ഉണ്ടാവും, പക്ഷെ മനസ്സിലാവായിട്ടാണ്, അതിനുമാത്രം ബുദ്ധിയില്ലായിട്ടാണ്. അല്ലാഹു നമ്മളെ കാത്ത് സലാമത്താക്കട്ടെ. രണ്ടാമതായി സയ്യിദുനാ ഇബ്രാഹിം
റളിയല്ലാഹു അൻഹു പറയുന്നു, നീ അല്ലാഹുവിന്റെ മുമ്പിൽ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അവന്റെ ഭക്ഷണം നീ കഴിച്ചു പോകരുതേ, അവൻ തരുന്ന ഭക്ഷണമല്ലാതെ ഇവിടെ ഭക്ഷണമില്ല. മൂന്നാമതായി പറയുന്നു ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് നീ പുറത്തു പോകണം. ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോയി പ്രശ്നമല്ല, ചെയ്തോ. ആർക്കാ പോകാൻ സാധിക്ക? ഫ്ലൈറ്റിന് പോയിട്ട് വന്നു, ഫ്ലൈറ്റിന് പോകുന്ന ഭൂമിയുടെ പുറത്താവോ? ഫ്ലൈറ്റിൽ പോയാൽ ചിന്തിക്കണം. സമയം കളഞ്ഞല്ലേ ഞാൻ പറഞ്ഞത്. ഭൂമിയുടെ പുറത്തേക്ക് പോകണമെന്നാ പറഞ്ഞത്? ആ ചെയ്തോ, പ്രശ്നമില്ല, പുറത്തേക്ക് പോയിട്ട് ചെയ്തു. എന്നാൽ ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? കാണാത്ത സ്ഥലം, ഫ്ലൈറ്റിന്റെ ഉള്ളിൽ എന്താ കാണുമല്ലേ. മൂന്നാമത്തെ സ്ഥലം ഒന്ന് വിശദീകരിച്ചതാണ്. കാരണം മനുഷ്യൻ അധിവസിക്കുന്നത് എവിടെയാണ്? ഭൂമിയില. ഭൂമിയുടെ പുറത്ത് പോയി പോണം, പ്രശ്നമില്ല, കാണട്ടെ. ഭൂമിയുടെ പുറത്ത് പോയിട്ടായിരിക്കണം നീ ദോഷങ്ങൾ ചെയ്യേണ്ടത്. ഒരു ദോഷം ചെയ്യാൻ നീ ഉദ്ദേശിച്ചാൽ ഭൂമിയിൽ നിന്ന് പുറത്തു പോകണം. കാരണം നീ ഭൂമിയെ പടച്ചത് അല്ലാഹുവാണ്. ഇവിടെ അതിക്രമകാരികൾക്ക് അരാജകത്വം ഉണ്ടാക്കാനല്ല ഈ ഭൂമി അല്ലാഹ് സൃഷ്ടിച്ചത്. അവന്റെ ആഭിനയങ്ങൾക്ക്, അവന്റെ അടിമകൾക്ക് ഇബാദത്ത് ചെയ്യാനാണ്, ഈ സുജൂദ് ചെയ്യാനാണ് ഈ ഭൂമിയെ അല്ലാഹ് നിർമ്മിച്ചത്, അല്ലാഹ് സൃഷ്ടിച്ച് സംവിധാനിച്ചത്. അതുകൊണ്ടാ പുറത്തു പോയിക്കോ. മൂന്ന് കാര്യങ്ങൾ. നാലാമതായി പറയുകയാണ് ഒരു തെറ്റ് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ അസ്റാഈലിനോട് നീ പറയണം, യാ അസ്റാഈൽ, റൂഹ് പിടിക്കാൻ സമയമായിട്ടില്ല, തിരിച്ചു പോ. അയ്യോ, നമുക്ക് കഴിയും. അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോ അവരോട് നീ പറയണം, എന്റെ റൂഹ് പിടിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല, റൂഹ് പിടിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല, എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്, ഒരുപാട് തിന്മകൾ പെടിയാനുണ്ട്, എനിക്ക് തൗബ ചെയ്യാനുണ്ട്, ഒരുപാട് ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അക്രമം ചെയ്തിട്ടുണ്ട്, ഗൈബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, ഫിത്ന പറഞ്ഞിട്ടുണ്ട്, ഫസാദുണ്ടാക്കിയിട്ടുണ്ട്, നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കിയിട്ടുണ്ട്, ആക്രമണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അയ്യോ നിനക്ക് കൈതണ്ടെങ്കിൽ പ്രശ്നമല്ല, ദോഷം ചെയ്തോ. ഈ പറഞ്ഞ നാലെണ്ണവും നമുക്ക് സാധിക്കാത്തതാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വന്നിട്ട് ഞാൻ റൂഹ് പിടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ ഒറ്റ അടി വിട്ടിട്ടുണ്ട് ഒരാൾ, അറിയോ? റൂഹ് പിടിക്കാൻ വന്നത് അടി കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രവാചകന് ഒരു നബിയാണ്. രണ്ട് ചില ആളുകൾ സ്വാലിഹീങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ്, നല്ല ആളുകൾക്കൊക്കെ ഇസ്രായേലിനോട് സംസാരിക്കാൻ പറ്റും, എനിക്ക് ആയ സമയത്താം എന്നൊക്കെ ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ സയ്യിദുന അലൈഹിസ്സലാത്തു വസ്സലാം സയ്യിദുന ഇബ്രീസ് അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് കടന്നു വന്നു, പറഞ്ഞു, എന്തിനാ വന്നേ? ഞാന് റൂഹ് പിടിക്കാൻ ചാട്ടി കൊടുത്തു, റൂഹ് പിടിക്കാൻ. എന്നിട്ട് പറഞ്ഞു, റൂഹ് പിടിക്കുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, പിടിച്ചോ, പക്ഷെ തിരിച്ചു തിരിച്ചു തരണം. എന്തുപരിപാടി? തിരിച്ചു തരണം. എന്നാ പിടിച്ചോ, തിരിച്ചു തരണമെങ്കിൽ പിടിച്ചോ. കുടുങ്ങിയില്ലേ?
ഉടനെ അള്ളാഹുവിന്റെ അരികിലേക്ക് വീണ്ടും പോകുകയാണ്. അള്ളാഹന്റെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹനോട് ചോദിക്കുകയാണ്, ഇദ്രീസ് നബിയുടെ അടുത്തേക്ക് ഞാൻ പോയപ്പോ ഇദ്രീസ് നബി പറയുകയാണ്, റൂഹ് തിരിച്ചു കൊടുക്കണമെന്ന്, റൂഹ് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. കൊടുത്തോ കൊടുത്തോ, പ്രശ്നമല്ല, കൊടുത്തോ. വന്നു പിടിച്ചു, റൂഹ് തിരിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു, എനിക്കൊന്ന് ആകാശത്തേക്ക് പോകണം, സ്വർഗം ഒന്നും കാണണമെന്നുണ്ട്, ഒന്ന് ആഹ്റൊക്കെ കാണണമെന്നുണ്ട്. വിശദീകരിക്കുന്നില്ല ഞാൻ, ചിരിയിലും ചിലപ്പോ ഈ സംഭവം കേട്ടാൽ ചില ചില ചിന്തിക്കാനുണ്ട്. അങ്ങനെ പോയി, ആഹ്റം കുറച്ചൊക്കെ കണ്ടു, പരലോകത്തിന്റെ വിശിഷ്ടമായ അതിഥികളൊക്കെ അവിടെ സ്വീകരിച്ചു, മലക്കുകൾ സ്വീകരിച്ചു, സ്വർഗത്തിന്റെ അകത്തേക്ക് പോയി. അപ്പൊ പറഞ്ഞു, ഞാൻ കുറച്ചും കൂടെ എങ്ങോട്ടാ പോട്ടെ എന്ന് ചോദിച്ചു. കുറച്ചും കൂടെ അങ്ങോട്ടാ പോട്ടെ കണ്ടോ. അള്ളാഹനോട് ചോദിച്ച് ചോദിച്ച് സ്വർഗത്തിന്റെ പൂർണ്ണമായിട്ടും അകത്തേക്ക് എത്തിയിട്ട് പിന്നെ മൂപ്പരെ തിരിച്ചു വരുന്നില്ല. അപ്പൊ അസ്റായിൽ അലി ഇസ്ലാം പുറത്തിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, എവിടെ പോയി, നമ്മൾ ആളെ കാണുന്നില്ലല്ലോ. മംഗളത്തിന്റെ വരക്ക് പെണ്ണുങ്ങൾ കയറിക്കൂടി മാതിരി തിരിച്ചു വരില്ല. നമ്മളെ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ടാവും, വിളിച്ചിട്ടും വിളിച്ചിട്ടുണ്ടല്ല. അങ്ങനെ കുറെ നേരം കാത്തു എന്നിട്ട് ചോദിച്ചു, പഠിച്ചോനെ എവിടെ പോയി, ആള് കാണുന്നില്ലല്ലോ. അപ്പൊ വിളിക്കുന്നു പറഞ്ഞു, എന്നെ വിളിച്ചു, ഞാൻ വരില്ല. എന്താ വരാത്ത, വരാതിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾക്ക് മരണമുണ്ട്, ഞാൻ മരിച്ചു, മരിച്ചിട്ട് രണ്ടാമത് ഹയാത്തിട്ടു, പിന്നെ അയാൾക്ക് മരണമില്ല, പിന്നെ അയാള് ദുനിയാവിലേക്ക് മടക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്തിനു പോണം, എനിക്കും ഞാൻ മരിച്ചു, എന്നിട്ട് ഹയാത്തായി, പരലോകം കണ്ടു, സ്വർഗം കണ്ടു, സ്വർഗത്തിലേക്ക് പ്രവേശിച്ച പിന്നെ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പോകില്ലാന്ന് പറഞ്ഞു, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. രണ്ടാളുകളാണ് അവിടെ ഉള്ളത്, രണ്ടാളുകൾ ആകാശത്തും രണ്ടാള് ഭൂമിയിലും. രണ്ട് നബി വേറെ ആകാശത്തിലുണ്ട്, ഒന്ന് ഇദ്രീസ് നബിയാണ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സലാമത്താക്കും. എന്താ പറഞ്ഞു വന്നത്, നാലാമത്തെ കാര്യം, റൂഹ് പിടിക്കാൻ വരുമ്പോ അസ്റായിലിനോട് നീ പറയണം എന്റെ റൂഹ് പിടിക്കരുത്, എനിക്ക് എന്റെ റൂഹ് പിടിക്കാൻ സമയമായിട്ടില്ല, കാരണം എനിക്ക് തൗബ ചെയ്യാനുണ്ട്, തൗബ ചെയ്യാനുള്ള അവസരം ചോദിച്ചു വാങ്ങാൻ നിനക്ക് സാധിക്കുമോ, നീ ദോഷങ്ങൾ ചെയ്തോളൂ, പ്രശ്നമല്ല. അഞ്ചാമതായി പറയുന്നു, നിന്നെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ നിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി രണ്ട് മലക്കുകൾ കടന്നു വരുമല്ലോ. രണ്ട് മലക്കുകൾ കടന്നു വരുമ്പോ അവരോട് നീ പറയണം, എന്നോട് ചോദ്യം ചോദിക്കരുത്, അവരെ നീ തിരിച്ചയക്കണം, പോടാന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കണം. അയ്യോ, കയ്യും കൈന്ന് ആളുകളുണ്ട്, അതിൽപ്പെട്ട ആളാണ് പറഞ്ഞു. ജീവിതത്തിൽ പറയുന്നുണ്ടായിരുന്നു, എപ്പോഴും സഹാബികളോട് പറയുമത്രേ, ഞാൻ ആരാന്നറിയോ, അബ്ദു മുഹമ്മദ്, ഞാൻ മുഹമ്മദിന്റെ അടിമയാണ്, അള്ളാന്റെ അടിമ എന്ന് മാത്രമല്ല, ഞാൻ മുഹമ്മദിന്റെ അടിമയാണ്. അതുകൊണ്ട് മുഹമ്മദിന്റെ അടിമയായതുകൊണ്ട് തന്നെ എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഖബറിലേക്ക് എന്നോട് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അവരോട് ഞാൻ പറയും, അനഅബ്ദു മുഹമ്മദ്, അനഅബ്ദു മുഹമ്മദ്, ഞാൻ മുഹമ്മദിന്റെ അടിമയാണ്, ഞാൻ മുഹമ്മദിന്റെ അടിമയാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ വലിയ ആളാണ്. അവരോട് ഞാൻ എല്ലാ മറുപടിയും പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, നിങ്ങൾ ആരാണ് ചോദിക്കാൻ.
സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ചോദിക്കാൻ തന്നെ വകുപ്പില്ല. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ, നമ്മുടെ ഹിദായത്ത് അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റോ? ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു, ചോദിക്കാൻ ഒന്നും പറ്റൂല, പോയിക്കോ എന്ന് പറയണം. എന്നാ തെറ്റ് ചെയ്തു എന്നാണ് അഞ്ചാമതായി. ആറാമതായി പറയുന്നു, സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു തെറ്റ് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിചാരണ വേളയിൽ കിതാബ് ഇടത് കയ്യിൽ തന്നു കഴിഞ്ഞാൽ, വിചാരണ നടത്തുമ്പോ ഹിസാബ് നടത്തുമ്പോ ഇടത് കൈകളിലാണ് നിന്റെ കിതാബ് തരുന്നതെങ്കിൽ, ഇടത് കൈകളിലാണ് കിതാബ് തരപ്പെടുന്നതെങ്കിൽ തട്ടി മാറ്റിയിട്ട് പറയണം, എനിക്ക് ഇടത് കൈയിലല്ല വേണ്ടത്, എന്റെ കിതാബ് വലത് കൈയിലാണ് തരേണ്ടത് എന്ന് ചോദിച്ച് വാങ്ങാൻ എനിക്ക് സാധിക്കുമോ? ആ സമയത്ത് ചോദിക്കാൻ വേണ്ടാൻ പറ്റോ? സീലടിച്ചിരിക്കണ്ടേ, അവിടെ സീലടിച്ചിട്ടുണ്ട്, വേണ്ടാൻ പറ്റൂല, അഭിപ്രായം പറയാൻ പറ്റൂല. അയാൾ നല്ല ആളാണ്, അയാൾ മോശപ്പെട്ട ആളാണ്, പറയാൻ പറ്റൂല. അപ്പോ ആറാമതായി എന്താ പറഞ്ഞത്, വിചാരണ വേളയിൽ ഇസ്ലാമിന്റെ വേളയിൽ നിനക്ക് പറ്റോ? പറ്റുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല, കിതാബ് ഇടത് കയ്യിൽ തരുമ്പോ വലത് കയ്യിൽ തരാൻ വേണ്ടി പറയാം. അല്ലല്ല, എനിക്ക് ഇടത് കയ്യിലാ വേണ്ടത്, വലത് കയ്യിലാ വേണ്ടത്, വലത് കയ്യിലെത്താം എന്ന് ചോദിച്ചു വാങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, നമ്മുടെ കിതാബുകൾ അള്ളാഹു നമ്മുടെ വലം കയ്യിൽ തന്നെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് വിഷയം. തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ആറ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ തെറ്റ് ചെയ്തു പോകാറുണ്ട്. ചിലപ്പോ നമ്മുടെ പെണ്ണുങ്ങളോട് തന്നെ ചിലപ്പോ അറിയാതെ പലരും സംസാരിച്ചു പോകും. അങ്ങനെ ഒരാള്, ഒരു മനുഷ്യൻ മക്കയിൽ ഒരു മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു, നീ ചന്ദ്രനെ പോലെ, ചന്ദ്രനേക്കാൾ സൗന്ദര്യം ഇല്ലെങ്കിൽ, നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണാണ്. അപ്പൊ പെണ്ണിനെ നോക്കിയിട്ട് പറയാണ്, ചന്ദ്രനേക്കാൾ സൗന്ദര്യം നിനക്കില്ലെങ്കിൽ നിന്റെ തലാഖ് സംഭവിച്ചു, നിന്നെ ഞാൻ മൊഴി ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണ് പറഞ്ഞു, പെണ്ണ് ഈമാനുള്ള പെണ്ണ് പറഞ്ഞു, സംഭവിച്ചല്ലോ, ചന്ദ്രനേക്കാൾ എങ്ങനെയാ എനിക്ക് സൗന്ദര്യം ഉണ്ടാവുക? സൗന്ദര്യമൊക്കെ ഉണ്ട്, ശരിയാ, ഭംഗിയൊക്കെ ഉണ്ട്, ശരിയാണ്, പക്ഷെ എന്ന് വെച്ച് നല്ല സുന്ദരിയായ ഒരു പെണ്ണിനോട് ഭാര്യയോട് പറയാണ്, നമ്മളും അങ്ങനെ പ്രയോഗിക്കും. അതിന്റെ അതുകൊണ്ടാണ് പറയുന്നത്, നല്ല ചൊങ്കത്തി കിട്ടി എന്ന് പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ നാട്ടുകാർക്ക് വിതരണം ചെയ്യാം സൗന്ദര്യം എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ്? നാട്ടുകാർക്കുള്ളതാ, നമുക്കുള്ളതല്ലേ, സ്വന്തമായിട്ട് ആസ്വദിക്കാനുള്ളതാണ്. അഭിമാനം പറയുകയാണെങ്കിൽ അവളോട് പറയാം, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ പറഞ്ഞ് തീർക്കുക, പുറം പുറത്ത് പറയാനുള്ളതൊന്നും അല്ല, അത് മറച്ചു വെക്കേണ്ടതാ, അത് സ്ഫടികമാണ്. അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ചന്ദ്രനേക്കാൾ സൗന്ദര്യം നിനക്കില്ലെങ്കിൽ എന്റെ തലാക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞു. പണ്ട് പറഞ്ഞു, സംഭവിച്ചല്ലോ, എനിക്ക് എവിടെ നിന്നാ, ഉടനെ ഓടി, കാളിമാരുടെ അടുത്തേക്ക് ഓടി, രാജാവിന്റെ അടുത്തേക്ക് ഓടി. അങ്ങനെ അവിടേക്ക് അന്ന് ഉണ്ടായിരുന്നത് ഹനഫി മദ്ഹബിന്റെ പണ്ഡിതന്മാരാണ്. ഒരുപാട് പണ്ഡിതന്മാരെ വിദേശ നാടുകളിൽ നിന്ന് വിളിക്കപ്പെട്ടു, വിളിച്ചു, ചർച്ച ചെയ്തു, എല്ലാവരും പറഞ്ഞു തലാക്ക് സംഭവിച്ചു. പക്ഷെ ഒരാൾ, പക്ഷേ ഒരാൾ ഒന്നും മിണ്ടിയില്ല, പക്ഷെ ഒരാൾ. അപ്പോ അയാൾ ചോദിച്ചു, എന്താ നിങ്ങൾ മിണ്ടാത്തത്? അപ്പൊ പറഞ്ഞു, തലാക്ക് സംഭവിച്ചിട്ടില്ല. എന്താ? അപ്പൊ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ നാഥനായ പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, വളരെ സൗന്ദര്യത്തോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.
സൗന്ദര്യത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു സാധനമാണ് മനുഷ്യൻ. അതിനേക്കാൾ സൗന്ദര്യം ചന്ദ്രനിക്കുന്നതിനെ കിട്ടാ ഇല്ലല്ലോ. ഒരു വിരൂപിയായ പെണ്ണിനെ നോക്കിയിട്ട് പറഞ്ഞാലും പലൊക്കെ സംഭവിക്കില്ലേ? ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൽ പൊങ്ങിക്കൊളിച്ച ഒരു ഒരു സൂര്യ സുന്ദരി അവളെ നോക്കിയിട്ട് പറഞ്ഞാലും സംഭവിക്കൂല. വിരൂപിയെ നോക്കിയിട്ട് പറഞ്ഞാലും സംഭവിക്കൂല. കാരണം എന്താ? വിരൂപിക്കും വിരൂപിയതില്ലാതായ സൗന്ദര്യം. മനുഷ്യൻ സൗന്ദര്യം, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം. അതുകൊണ്ട് ലഖദ് ഖലഖന ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വളരെ സൗന്ദര്യമായിട്ടാണ്, സൗന്ദര്യമാർന്ന രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തൊലാന്ന് സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോ അവർക്ക് അത് ശരിവെച്ചു, എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെ നമ്മളും അറിയാതെ പറഞ്ഞു. പക്ഷെ ഇന്ന് എത്ര പറയുന്നുണ്ട്, പറയാതിരിക്കുന്നുണ്ട്, ഒന്നും പറയാൻ നാവല്ലേ പറയാം. അങ്ങനെ ഓരോ ഒരു മക്കയിൽ തന്നെ ഒരു ഭാര്യയോട്, ഒരു സൗന്ദര്യമുള്ള ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു. ഒരു ഭർത്താവ്, ഒരു തെമ്മാടിയായ ഭർത്താവ് ഒരു തെമ്മാടിയായ പെണ്ണിനോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നിന്റെ സൗന്ദര്യം കണ്ടാൽ ഇവിടെ ആരും വീണുപോകല്ലോ, വല്ലാത്ത സൗന്ദര്യമാണല്ലോ എന്ന് ഒരു പെണ്ണിനോട് ഒരാൾ പറഞ്ഞു. ആ പെണ്ണ് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നിന്നിട്ട് പറഞ്ഞു, ഒരുപാട് ആളുകളെ പഠിപ്പിക്കാൻ പറ്റുമല്ലേ, ചിന്ത നോക്ക്. അന്ന് മസ്ജിദുൽ ഹറാമിൽ ഇമാമായിരുന്ന ആ പെണ്ണ് പറഞ്ഞു, ഉമൈർ എനിക്ക് പഠിപ്പിക്കാൻ പറ്റോ, ഞാനൊന്ന് നോക്കട്ടെ. അള്ളാന്റെ പള്ളിയിലേക്കാണ് നോട്ടം. അങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഭർത്താവ് സമ്മതിച്ചു, നല്ല ചിന്താണല്ലോ, ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് വന്നു, വീട്ടിൽ നിന്ന് വന്നു, പള്ളിയുടെ അടുത്തെത്തി. അങ്ങനെ ഉമൈറുണ്ടോ എന്ന് ചോദിച്ചു. ഉമൈറുണ്ട് എന്ന് പറഞ്ഞു. ഉമൈറിനെ വിളിച്ചു, ഉസ്താദാ വിളിച്ചു. പുറത്തേക്ക് വന്നു നോക്കുമ്പോ ഒരു പെണ്ണാണ് ഹിജാബ് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, മസല ചോദിക്കാണ്ട് കുറച്ച് മാറി നിന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ പറഞ്ഞു, അല്ലെ എനിക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചോദിക്കാണ്ട്. അങ്ങനെ മനസ്സില്ല മനസ്സോടെ കുറച്ച് അങ്ങനെ മാറി നിന്നു. മാറി നിൽക്കുന്ന താമസം ആ പെണ്ണിന്റെ ഹിജാബും എടുത്തു തട്ടമെടുത്തു. അപ്പൊ പറഞ്ഞു, അള്ളാഹു സൂക്ഷിക്കണം പെണ്ണെ, എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് കണ്ണ് ചിമ്മിയിട്ട് ചോദിച്ചു. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അപ്പൊ പറഞ്ഞു, എനിക്ക് നിങ്ങളിൽ ചില ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെയാണ് വേണ്ടത്, എനിക്ക് ചോദിക്കാനൊന്നുമല്ല, എനിക്ക് നിങ്ങളിലാണ് ആവശ്യമുള്ളത്. അപ്പൊ പറഞ്ഞു, എന്താണ് നീ പെണ്ണെ ഉദ്ദേശിക്കുന്നത്? അപ്പോ കാര്യം പിടികിട്ടിയ മഹാൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊന്നും നടക്കാത്ത കാര്യമാണ് പെണ്ണെ, പക്ഷേ നീ നിന്റെ ആവശ്യങ്ങൾ ഞാൻ തീർത്തി തരാം, പക്ഷെ നിന്നോട് എനിക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, നീ ഇതേ വ്യഭിചാരത്തിന്റെ ആവശ്യവുമായിട്ട് നിനക്ക് മരണമാസന്നമായ വേളയിൽ നീ വരുവോ എന്താ ഞാൻ ഇപ്പൊ സമ്മതിക്കാം. നിനക്കിപ്പോ മരണമാസന്നമായിരിക്കുകയാണ്. ഈ സമയത്ത് ഈ വ്യഭിചാരവുമായിട്ട് മുന്നോട്ട് പോകാൻ നീ ഉദ്ദേശിക്കുമോ? ഇല്ല ഇല്ല ഇല്ല, പറ്റൂല. ഈമാനിന്റെ അംശം പുറത്തെടുക്കുകയാണ് ചെറിയൊരു അംശമുണ്ട്. എന്നെ ചോദിച്ചു, എന്നെ ചോദിച്ചു, നിന്നെ കബറിൽ കൊണ്ടുപോയി വെച്ചു. കബറിൽ കൊണ്ടുപോയി വെച്ചപ്പോ ആ നിന്നോട് രണ്ടാളുകൾ ചോദ്യം ചോദിക്കാൻ വരുന്ന ആ ഒരു രംഗം നീ ഓർത്ത് നോക്കിക്കോ. ആ സമയത്ത് ഇങ്ങനെയുള്ള വ്യഭിചാരവുമായിട്ട് ഏർപ്പെടാൻ നീ ഇഷ്ടപ്പെടുമോ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ പെണ്ണ് പറഞ്ഞു.
ചിന്തിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ, രണ്ടു മൂന്ന് ആഹ്റത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ പെണ്ണ് ബോധം കെട്ടു വീണു, ഓടി വീട്ടിലേക്ക് ഓടി, പറഞ്ഞു ഇല്ല, അവനൊരു സാധാരണക്കാരനല്ല, അവൻ യഥാർത്ഥ മുഅ്മിനാണ്, അവൻ യഥാർത്ഥ മുഅ്മിനാണ്. അത് വലിയൊരു ആലിവ് തന്നെയാ, പഠിപ്പിക്കാൻ പറ്റൂല. എന്റെ സൗന്ദര്യം ഒരു സൗന്ദര്യമേ അല്ല, സൗന്ദര്യത്തിന്റെ വിലയില്ല, നിലയില്ല. അള്ളാഹുവിന്റെ ഈമാന്റെ മുന്നിൽ ഈമാനിനേക്കാൾ വലിയൊരു സൗന്ദര്യം ഇവിടെ മറ്റൊന്നില്ല. അത് വലിയൊരു സൗന്ദര്യം തന്നെയാണ്, അത് ഖൽബിന്റെ സൗന്ദര്യമാണ്. അള്ളാഹു നമുക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് നൽകട്ടെ. വിശദീകരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അവസാന ദിവസം ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് ചൊല്ലിയിട്ട് പിരിയാം അല്ലേ? അങ്ങനെ സാധാരണ കുറച്ച് പതിവുണ്ടല്ലേ. അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല, എന്നെ മറന്നാലും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ നിലയ്ക്ക് അതിനെ പ്രാവർത്തികമാക്കണം. കുറച്ചൊക്കെ ആളുകൾ, ചെറുപ്പക്കാർ തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, മാറി ചിന്തിക്കാനുള്ള ഒരു മനസ്സ് വരുന്നുണ്ട് എന്നൊക്കെ എന്നോട് തന്നെ ഇങ്ങനെ പേഴ്സണലായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. മാറണം, മാറിയേ പറ്റൂ. അതിനാണ് ഈ ഒരു ശബ്ദമിടുന്നതും അധ്വാനിക്കുന്നതൊക്കെ വലിയ ഉദ്ദേശം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇലഹമ്മ റബ്ബിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.